വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 10 തിരുവചനം. If you offer your food to the hungry and satisfy the needs of the afflicted, then your light shall rise in the darkness. Book of Isaiah, chapter 58, verse 10. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ചാരിറ്റി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്ത വരാറുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ ചാരിറ്റി ചെയ്യാൻ നടക്കുന്ന ആളുകളുണ്ട്, ചാരിറ്റി സ്വീകരിക്കാൻ നടക്കുന്ന ആളുകളെയും നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുദിനത്തിൽ യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ട ഒരു തിരുവചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഉപവി പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താനുള്ള ആഗ്രഹം, പ്രത്യേകിച്ച് ആരെയെങ്കിലും കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു നേട്ടങ്ങൾ എഴുതാനില്ല, ക്രിസ്തുവിനെ പ്രതി നേട്ടങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, ഈശോയെ പ്രതി നേട്ടങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് അവിടുന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈശോയെ പ്രതി നമ്മുടെ കാര്യങ്ങളെല്ലാം സ്വീകരിക്കുവാനും പ്രവർത്തിക്കുവാനോ ഉള്ള കൃപാവരത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വചന ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. കർത്താവേ, അങ്ങ് നൽകുന്ന എല്ലാ കൃപാവരങ്ങളും സ്വീകരിക്കത്തക്കതും ഞങ്ങളുടെ ഹൃദയത്തെ ഒപ്പിയെടുക്കണമേ, ചേർത്ത് നിർത്തണമേ. നമ്മൾ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വേ നന്ദി, സ്വേ മഹത്തെ, സ്വേ ആരാധന, 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 ആരാധന. നമ്മുടെ കർത്താവേ, സ്വയം കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും.